നമസ്കാരം. കർഷക ബില്ലും പൗരത്വ ബില്ലും പോലുള്ള വിവാദ നിയമനിർമ്മാണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുവോ എന്ന അഭ്യൂഹം അതിശക്തം. അടുത്തയാഴ്ച 8 മുതൽ 12 വരെ നിർബന്ധമായും സഭയിൽ ഉണ്ടാകുമെന്ന് BJP രാജ്യസഭാംഗങ്ങൾക്ക് വിപ്പ് നൽകി. വളരെ പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണ നടപടിക്ക് സാധ്യതയുള്ളതിനാലാണിതെന്ന് MPമാരെ അറിയിച്ചു. ഇതാണ് അഭ്യൂഹങ്ങൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള നിയമങ്ങളാകും എത്തുകയെന്ന് ആർക്കും ഒരു പിടിയുമില്ല. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിലൂടെ വോട്ടെടുപ്പ്, പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം, നേരത്തെ ഇറക്കിയ ചില ഓർഡിനൻസുകൾ, ബില്ലുകളാക്കിയുള്ള അവതരണം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് വിപ്പ്. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ പല അംഗങ്ങളും സഭയിൽ എത്താറുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിപ്പ് പുറപ്പെടുവിക്കുന്നത്. ലോക്സഭയിൽ BJPക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. രാജ്യസഭയിൽ സ്ഥിതി അതല്ല. ഈ സാഹചര്യത്തിലാണ് എല്ലാ BJP അംഗങ്ങളോടും സഭയിൽ എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. BJP വിപ്പിനെ കുറിച്ചുള്ള വാർത്തകളെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. കർഷക സമരങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ഈ നീക്കം നടക്കുന്നത്. ഇത്തരം പ്രക്ഷോഭങ്ങളെ അതിശക്തമായി നേരിടുന്നതിനുള്ള നിയമനിർമ്മാണവും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ചർച്ചയുടെ അടുത്ത തീയതി തീരുമാനിക്കുന്നതിനായി സർക്കാർ കർഷക സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കർഷക സംഘടനകൾ പ്രക്ഷോഭം ശക്തമാക്കുകയും കർഷക നേതാക്കൾ നിരാഹാര സമരം അനുഷ്ഠിക്കുകയും ചെയ്തു വരുന്ന പശ്ചാത്തലത്തിലാണ് കൃഷിമന്ത്രിയുടെ ഈ പ്രതികരണം. ചർച്ചകൾ വീണ്ടും ഉണ്ടാകും. ഞങ്ങൾ കർഷകരുമായി ബന്ധപ്പെട്ടു വരുന്നു. തോമർ വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സർക്കാർ ഏത് സമയവും ചർച്ചയ്ക്ക് തയ്യാറാണ്. കർഷക നേതാക്കൾ അടുത്ത യോഗത്തിന് തയ്യാറാകുമ്പോൾ അക്കാര്യം തീരുമാനിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർഷക നേതാക്കളുമായി സർക്കാർ നേരത്തെ 5 ഘട്ടമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. താങ്ങുവില സമ്പ്രദായം തുടരുമെന്ന രേഖാമൂലമുള്ള ഉറപ്പിനൊപ്പം കേന്ദ്ര സർക്കാർ കരട് നിർദ്ദേശം അയച്ചെങ്കിലും കർഷക സംഘടനകൾ ഇത് തള്ളുകയും പുതിയ കാർഷിക നിയമങ്ങൾ പൂർണ്ണമായും റദ്ദാക്കണമെന്നതിൽ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്തത്. പുതിയ നിയമങ്ങൾ കർഷകരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും സർക്കാർ നയവും ഈ നിയമങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശവും വ്യക്തമാക്കണമെന്നും കർഷക നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നത് ായി സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിപ്പ് നൽകാൻ വാർത്തകളിൽ എത്തുന്നത്. കൃഷി നിയമങ്ങൾ നടപ്പിലാക്കുന്നത് 1.5 വർഷത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് മോദി സർക്കാർ തന്നെ പറയുമ്പോൾ അതിൽ കീഴടങ്ങലിന്റെ ധ്വനിയുമുണ്ട്.